കൂട്ടരെ മൂന്ന് കോഴികളാണ് ചത്തത്. ഇതാ ഈ കോഴിക്കൂട് എന്നാണ് ചത്തത്. എന്താ പ്രശ്നം എന്താണെന്ന് അറിയില്ല. നല്ല ആക്റ്റീവായ മൂന്ന് കോഴികളേനി എങ്ങനെ ചത്തെന്ന് എന്തായാലും മനസ്സിലാവില്ല. നോക്കി ആ ക്യാമറ കൊണ്ടാട്ട എന്താ പ്രശ്നം അറിയില്ല. കോഴിക്കൂടിന്റെ സ്ഥാനം ഇവിടെ ആണോന്നോ അവിടെ വെക്കണോന്നുള്ളത് അന്ധവിശ്വാസത്തിൽ എനിക്കൊരു വിശ്വാസമില്ല കേട്ടോ. അന്ധവിശ്വാസം എനിക്കില്ല, പക്ഷേ പല ആൾക്കാർ പലതും പറയുന്നുണ്ട് ഇത് ഇങ്ങനെ വെക്കണം അവിടെ വെക്കണം ഇന്ന സ്ഥാനത്ത് വെക്കണം എന്നൊക്കെ. എന്താ സംഭവം നമുക്കറിയില്ല, പക്ഷെ മൂന്നല്ല കോഴിക്കളി കത്തുക്കണ് അതിൻ്റെ ശരിക്കും ഞാൻ കാണിച്ചു തരാം. ഇതുകൊണ്ടാണ് മൊബൈൽ ഇതാ. ഇതാണ് കോഴിക്കോട്. ഇത് ഞാൻ തന്നെ അടിച്ചുണ്ടാക്കിയതാണ് ഈ കോഴിക്കോട്. അത്യാവശ്യം നല്ല ഇതിൽ തന്നെ ഞാൻ അടിച്ച് ഉണ്ടാക്കിയാണ്. പക്ഷെ കോഴിക്കളി ചത്തക്കാണ്. ഇപ്പം ഇതിൽ ഒറ്റ കോഴിക്കളില്ല, നല്ല മൂന്ന് കോഴിക്കളി ഞാൻ കടിയിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങിയതാണ്. അപ്പോൾ മുട്ടക്കെട്ട് പത്തിരുപത് ദിവസം മുട്ട ഇട്ട നല്ല അടിപൊളി ആക്റ്റീവായ നല്ല കോഴിക്കളനേനി. പക്ഷേ പിറ്റേ ദിവസം മുട്ടിട്ട് കഴിഞ്ഞ് പിറ്റേ ദിവസം ഒരു കോഴി രാവിലെ നീച്ച് നോക്കിയപ്പം ചത്ത് മലച്ചിങ്ങനെ കിടക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തെ കോഴിയോ, രണ്ടാമത്തെ കോഴി മുട്ട ഇട്ടുകാണ്ട് അടയിരുന്ന് ഇരുപത്തിരണ്ട് ദിവസം നോക്കി. അപ്പോൾ ഇരുന്ന് ഇരുപത്തിരണ്ടാമത്തെ ദിവസം പിറ്റേ ദിവസം അതും ചത്ത് മലച്ച് കിടക്കുകയാണ്. ഇതാ ഈ കോഴിക്കൂട്ട് നടന്നത്. പിന്നെ മറ്റേ കോഴി ഉണ്ടായിനി, അത് മുട്ടിടാനായിട്ടില്ല, പക്ഷെ നല്ല കോഴിയനി. അതും പിറ്റേ ദിവസം ചത്ത് മലച്ച് കിടക്കുന്നുണ്ട്. എന്താ പ്രശ്നം? ഇതാ ആ കാണുന്ന ഭാഗത്ത് ഇത് വർക്കേരിന്ന് നോക്കുന്ന സ്ഥാനമാണ്, സ്ഥലമാണ് നേരെ കാണുന്നത്. ആ ഭാഗം, ആ ഭാഗം ഇത് ഇടത്തെ ഭാഗത്താണ് കോഴിക്കൂട്, കണ്ടില്ലേ. അപ്പോൾ കോഴിക്കോട് നിൽക്കുന്നത് വർക്കേരിൻ്റെ ഈ ഭാഗത്താണ് നിൽക്കുന്നത്, വലത് ഭാഗത്ത്. നിങ്ങൾക്ക് വേറെ രസം കാണിച്ചു തരാം. അതാക്കണ് അയൽവക്കത്തെ ഒരു കോഴിക്കൂടാണ് കാണുന്നത്. അവിടെ ഒരു പ്രശ്നവുമില്ല. ഇവിടെയാണ് പ്രശ്നം. മൂന്ന് കോഴികൾ, ആക്റ്റീവായ മൂന്ന് കോഴികൾ ചത്തത് ഈ കോഴിക്കൂടുന്നാണ്. എല്ലാവരും പറയുന്നുണ്ട് ഞാനിപ്പോൾ വർക്ക് ചെയ്യണ സ്ഥലത്ത് നിന്ന് പറഞ്ഞ് അത് സ്ഥാനം നോക്കി വെക്കണം, സ്ഥാനം മാറ്റി വെച്ചാൽ കോഴിക്കൾ ചത്തു പോകുമെന്നൊക്കെയാണ് പറയണത്. അത് ഇന്ന സ്ഥാനത്ത് വെക്കണമല്ലോ. അപ്പോൾ ഏത് സ്ഥാനത്ത് വെക്കണമെന്നോ എവിടെ വെക്കണമെന്നോ ഞാനതിൽ വിശ്വസിക്കണില്ല. അതുകൊണ്ട് ഇപ്പോൾ ചത്തു പോവോ? അന്ധവിശ്വാസമാണല്ലോ അത്, അല്ലേ? ചെറിയ അന്ധവിശ്വാസമാണത്. ഇന്ന സ്ഥലത്ത് വെച്ചാൽ കോഴിക്കൾ, അത് നമ്മളെ പിശാചി നമ്മളെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന ഒരു ഇതാണത്. അപ്പോൾ നമ്മൾ ആ ഭാഗത്ത് വെക്കുകയാണെങ്കിൽ കോഴിക്കൾ ചത്തിട്ടില്ലെങ്കിൽ എന്തായി? അപ്പോൾ നമുക്ക് ആ വിശ്വാസം കൂടുതലായി, അന്ധവിശ്വാസം കൂടുതലായി. ആ ഇന്ന സ്ഥലത്ത് വെച്ചോണ്ട് കോഴിക്കൾ ചത്തില്ല, ഇന്ന സ്ഥലത്ത് വെച്ചോണ്ട് കോഴിക്കൾ ചത്ത്, ആ വിശ്വാസത്തെ പിശാചി നമ്മളെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന ഒരു സംഗതി അല്ലത്. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിലൊക്കെ ഇങ്ങനെ സംഭവിച്ചിരിക്കണോ? ഇന്ന സ്ഥാനത്ത് വെച്ചിട്ടാണോ ഉണ്ടാവണത്, അതോ ഇന്ന സ്ഥാനത്ത് വെക്കണ്ടേ, അങ്ങനെയൊക്കെ ഉണ്ടായിക്കണോ നിങ്ങളെ വീട്ടിൽ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഒന്ന് പറഞ്ഞുതരുമോ ഇത് എവിടെയാണ് വെക്കേണ്ടതെന്ന്? പക്ഷേ ഞാൻ വെക്കൂല, ഞാൻ ഇന്ന സ്ഥലത്ത് തന്നെ വെച്ച് കണ്ട് കോഴിക്കളെ വളർത്തന്നെ ചെയ്യും. അവിടെ ഉണ്ടാണെങ്കിൽ ഉണ്ടാവും.